അത് ലക്കാണ്. ഞാൻ ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണത് ശരിക്കും ഇങ്ങനൊരു അവസരം കിട്ടിയത്. കാരണം മമ്മൂക്ക, ലിജോ ജോസ് പെല്ലിശ്ശേരി അതെല്ലാവരും അത് പറയുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ അതിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരാളുടെ സന്തോഷം. പിന്നെ ഞാൻ ഡാൻസറാണ്, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളല്ല. സോ അതിന് ഒരു അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, ഇത് വേണോ, നമ്മൾ പോയിട്ട് കൊളാക്കുമോ, നമ്മൾ കാരണം എല്ലാവരും കൂടെ ഇങ്ങനെ ആയി, അങ്ങനെയൊക്കെ പേടിയുണ്ടായിരുന്നു. ബട്ട് ചെയ്തപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ്. കുറേ പഠിച്ചു, പഠിച്ചു കഴിഞ്ഞു എന്നല്ല, ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. അപ്പം അതാണ് എനിക്ക് അത്. ഞാൻ ആക്ച്വലി സാർ എൻ്റെ അടുത്ത് സ്റ്റോറി പറഞ്ഞ് കഴിഞ്ഞ് പെട്ടെന്നൊരു 5 മിനിറ്റ്സിൽ സാർ ഇത് നാരേറ്റ് ചെയ്തു. അപ്പോൾ സാലിയാണ് രമ്യ എന്ന് പറഞ്ഞപ്പം എനിക്കത് ആക്ച്വലി അന്നേരം സാലി ആരാന്നൊന്നും മനസ്സിലായില്ല. ഒന്ന് ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഇതിനകത്തേക്ക് കയറുന്നത്. പെട്ടെന്ന് ഓഡീഷൻ ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്നാണ് ഞാൻ കാണാൻ ചെല്ലുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇതുമായിട്ട് കണക്ട് ചെയ്ത പുള്ളിയുണ്ട്, അസോസിയേറ്റ് ഡയറക്ടറുണ്ട്, അപ്പം അനീഷ. അപ്പം അനീഷാണ്, അപ്പം എനിക്ക് അനീഷിന് മനസ്സിലായി, എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന്. അപ്പം എന്നോട് ചോദിച്ചു എനിക്ക് മനസ്സിലായോ എന്ത് ക്യാരക്ടറാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ നടന്നതെന്ന് പിടികിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ മമ്മൂക്കേൻ്റെ വൈഫാണ് ആ സാലി എന്ന് പറയുന്ന കഥാപാത്രം, മമ്മൂക്കേൻ്റെ വൈഫാണ്. അപ്പോൾ സോ അത് കേട്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമൊന്നുമല്ല, എനിക്ക് മൊത്തത്തിൽ ഒരു പേടിയാണ് ആദ്യം വന്നത്. പിന്നെ ഞാൻ ഇപ്പം സന്തോഷമുണ്ട്, കാരണം ഇത് നമ്മൾ ഇത് നടക്കുവാണോ എന്നുള്ളൊരു സാധനം ഉണ്ടാവുമല്ലോ. അത്ര എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടായിരിക്കും അങ്ങനെ തോന്നിയത്. അപ്പം ഹാപ്പി, അത്രേ ഉള്ളൂ. ഞാൻ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. പ്രോജക്ട്സ് ആക്ച്വലി ഇപ്പോൾ ഫെബ്രുവരിൽ ഒന്നുണ്ട്, അതൊക്കെ വരട്ടെ, ഞാനിപ്പോൾ തന്നെ ഇങ്ങനെ പറയുന്ന എന്തിനാ. ആ ഹാപ്പി, തീർച്ചയായിട്ടും ഹാപ്പി. ഇനിയും പഠിക്കണമെന്നുണ്ട്, ചെയ്യണമെന്നുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ട്. എൻ്റെ ഫീൽഡിൽ നിന്ന് വിട്ടു വരണം എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ വിട്ടുവരുന്നല്ല, ബട്ട് ഇതും വേണമെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, ഞാൻ ആക്ച്വലി അത് എപ്പോഴാണ് ഉണ്ടായെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇത് എനിക്ക് അറിയില്ല ഈ ക്വസ്റ്റ്യൻ. ഇപ്പം മമ്മൂക്ക എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെങ്ങനെയാണ് കംഫർട്ടബിൾ ആക്കുന്നത് മമ്മൂക്ക പെർഫോം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും. ആ നമ്മൾ വളരെ വണ്ടർ അടിച്ച് തന്നെ നോക്കി കാണുന്നേ. ഒന്നാമത് നമ്മൾ ഇത്രയും കാലം സിനിമയിൽ കണ്ടുകൊണ്ടിരുന്ന ആളുടെ അഭിനയം നേരിട്ട് കാണുകയാണ്. അപ്പം മമ്മൂക്ക വർക്ക് ചെയ്യുന്നത് നമ്മൾ വണ്ടർ അടിച്ച് കാണാൻ പറ്റുള്ളൂ, അതങ്ങനെ പറ്റുള്ളൂ. അതിന് എന്താണ് എനിക്ക് ക്യാമറക്കകത്ത് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ ഇങ്ങനെ നിൽക്കണം എന്ന് പോലും മര്യാദയ്ക്ക് അറിയില്ല. നമ്മൾ തെറ്റിക്കുമ്പോൾ, തെറ്റിച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ശരിയാവാതെ വരുന്ന സമയത്ത് അതൊന്ന് പറഞ്ഞാൽ മതി. അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക്, നല്ല ടീച്ചറാണ് ആക്ച്വലി, അപ്പം നമുക്ക് നന്നായി പറഞ്ഞു തരും. ഞാനൊരു കുട്ടീനെ പോലെ അത് പഠിച്ച് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ എഫേർട്ട് ഇടും നമ്മുടെ സൈഡിൽ നിന്ന്, അതിനെ വന്നിട്ട് അവർ പറഞ്ഞു തരുന്നത് ചുമ്മാ കുറേ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. പറ്റുന്നത് പോലെ പഠിക്കും, അതിലെന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് ലേണിംഗ് നല്ലതായിരുന്നു. സോ അതെൻ്റെ മൈൻഡിലുണ്ട്, ഇനി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ രണ്ടുപേരുടെ അടുത്ത് നിന്ന് കിട്ടിയ ലേണിംഗ് അല്ലെങ്കിൽ ഈ ഒരു ടീം എനിക്ക് തന്ന പഠനം നല്ലതായിരുന്നു, അതന്നെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. തിയേറ്റർ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കുറേ നാടകത്തിലൊക്കെ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എപ്പോഴും പറയും ഇവിടെ വരണം, എക്സ്പീരിയൻസ് ചെയ്യും, ഇത് വേറെ വൈബാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് എൻ്റെ പടത്തിലൂടെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതിൻ്റെ കഴിഞ്ഞ കോവിഡിന് മുമ്പാണെന്ന് തോന്നുന്നു, ഇതിന് മുമ്പ് അയൊക്കെ ഉണ്ടായത്. അപ്പം ആ ഒരു ടൈമിൽ പറ്റിയില്ല, ഏറ്റവും ലാസ്റ്റ് നോക്കി പറ്റിയില്ല, ഇപ്പോഴാണ് പിന്നെ പറ്റിയത്. സോ എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ പടം കണ്ടുകൊണ്ടാണ് ഞാൻ IFFK ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, ഹാപ്പിയാണ്.